നമസ്കാരം. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖം കേരളം പതിറ്റാണ്ടുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി അടുത്ത വർഷം അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകാനിരിക്കെയാണ് ഏതാണ്ട് രണ്ട് മാസത്തോളമായി ആ പദ്ധതിയുടെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ഒരു സമരം പദ്ധതി പ്രദേശത്ത് നടക്കുന്നത്. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പദ്ധതി നിർത്തിവെച്ചുകൊണ്ട് അവിടെ തീരശോഷണം സംബന്ധിച്ച പഠനം നടത്തണമെന്നും മത്സ്യത്തൊഴിലാളികളുടെ ഭവന പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് മാസത്തോളമായി പദ്ധതി പ്രദേശത്ത് സമരം തുടരുകയാണ്. നിയമവിരുദ്ധമാണ് ഈ സമരമെന്ന് സർക്കാരും കോടതികളും പലതവണ പറഞ്ഞിട്ടും പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകാതെ പ്രദേശവാസികളുടെ ജീവിതത്തിന് പോലും വലിയ ശല്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ സമരം അവിടെ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം കാത്തിരുന്ന ഒരടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി ഏതാണ്ട് രണ്ട് മാസത്തോളമായി നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ സമരത്തിന് ഇന്ന് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു. ഹൈക്കോടതി സമരപന്തൽ പൊളിച്ചു മാറ്റാൻ സമരക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജില്ലാ ഭരണകൂടം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സമരപന്തൽ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ സമരക്കാരായ പുരോഹിതരുടെ മുന്നിൽ, സമരത്തിന് നേതൃത്വം നൽകുന്ന പുരോഹിതരുടെ മുന്നിൽ അവർക്ക് നടപടികളിലേക്ക് കടക്കാനുള്ള അനുമതിയുണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രീണന നയം പിന്തുടരുന്ന സർക്കാരിന് ഈ സമരം അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പദ്ധതിക്ക് തടസ്സം വരുത്തുന്ന രീതിയിൽ സമരം ചെയ്യുന്ന എല്ലാവരെയും ആ പ്രദേശത്തു നിന്നും മാറ്റി പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തേണ്ട സർക്കാർ വരുത്തിയ ഗുരുതരമായ കൃത്യവിലോപം കാരണം ഇത്രയും ദിവസമായി പദ്ധതി നിർത്തിവെക്കപ്പെട്ടിരിക്കുന്നു. അതിനെതിരെ അദാനി ഗ്രൂപ്പ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അദാനി ഗ്രൂപ്പ് പറഞ്ഞത് ഈ പദ്ധതി പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്നതിനാവശ്യമായ അല്ലെങ്കിൽ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ തീർച്ചയായും കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാകും, സർക്കാരിന് വലിയ രീതിയിലുള്ള പിഴ അടയ്ക്കേണ്ടി വരും. ഇതനുവദിച്ചുകൂടെ അവിടെ നിന്ന് സമരക്കാരെ നീക്കം ചെയ്യണം, പദ്ധതി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സുരക്ഷ അനുവദിക്കണം എന്നീ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയത്. ആ ഹർജിയിൽ തുടക്കത്തിൽ തന്നെ കോടതി പറഞ്ഞിരുന്നു പദ്ധതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത്, ജനാധിപത്യപരമായ രീതിയിൽ സമാധാനപരമായ സമരമാകാം എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. പക്ഷേ സമരപന്തൽ അവിടെ സ്ഥാപിച്ചുകൊണ്ട്, പദ്ധതി പ്രദേശത്ത് സമരപന്തൽ സ്ഥാപിച്ചുകൊണ്ട് പദ്ധതി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പദ്ധതി പ്രദേശത്തേക്ക് വാഹനങ്ങളെ പോലും കയറ്റി വിടാതെയുള്ള സമരമായിരുന്നു കഴിഞ്ഞ രണ്ട് കാലമായി ഈ ലത്തീൻ അതിരൂപതയുടെ പുരോഹിതർ നടത്തി വന്നിരുന്നത്. സമരം നിയമവിരുദ്ധമാണ്, അത് വിദേശ ശക്തികളുടെ പിൻബലം ഈ സമരത്തിനുണ്ട്, വിദേശ ശക്തികളുടെ പിന്തുണയുണ്ട്, വിദേശ ശക്തികളുടെ പണമുണ്ട്, ഇതെല്ലാം ഇത്തരം ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിരുന്നു. അതിനൊക്കെയുള്ള തെളിവുകളും ലഭിച്ചിരുന്നു. കൂടംകുളം സമരത്തിൻ്റെ മാതൃകയിൽ, കന്യാകുമാരിയിൽ നടന്ന സമരത്തിൻ്റെ മാതൃകയിൽ ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തും ഭാരതത്തിൻ്റെ വികസനം അട്ടിമറിക്കാനായി നടത്തിവരുന്ന ഒരു സമരമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ ആർക്കും ബോധ്യപ്പെടുന്നതാണ്. കാരണം സമരക്കാർ ആവശ്യപ്പെടുന്നത് ഈ പദ്ധതി നിർത്തിവെക്കണം എന്നതാണ്. പക്ഷേ പദ്ധതി നിർത്തിവെക്കാനാവില്ല എന്ന് സുപ്രീം കോടതിയും ഹരിത ട്രിബ്യൂണലും വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ ഇക്കാര്യത്തിൽ സമരം അനാവശ്യമാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ സമരമുഖത്തു നിന്നും ഈ സമരക്കാരെ മാറ്റി, ബലം പ്രയോഗിച്ച് തന്നെ മാറ്റി, പരിസരവാസികൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവിടെ സാമൂഹ്യ വിരുദ്ധർ ഈ സമരത്തിൻ്റെ പേരിൽ അഴിഞ്ഞാടിയിട്ട് പോലും പോലീസ് നോക്കുകുത്തിയായിരുന്നു ഇത്രയും നാൾ. ഈ സർക്കാരിൻ്റെ നയത്തിനെതിരെയുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. സമരപന്തൽ എത്രയും വേഗം പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ വിധി എങ്ങനെ ഈ സർക്കാർ നടപ്പാക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.